ലോക്ക്ഡൗൺ ഇന്ന് 9-ാം ദിനം. കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് പരിശോധനകളും നിയന്ത്രണങ്ങളും കർശനമാക്കും. കൂടുതൽ ആളുകൾ നിരത്തിലിറങ്ങുന്നത് കണക്കിലെടുത്ത് വാഹന പരിശോധന ഊർജിതമാക്കും. അനാവശ്യ വിലക്കയറ്റം ഉണ്ടാക്കുന്നത് തടയാൻ വിജിലൻസിനെയും ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത പോത്തൻകോട് പഞ്ചായത്തിലും അതിർത്തി പ്രദേശങ്ങളിലും കർശന ജാഗ്രത തുടരുകയാണ്. പോത്തൻകോടും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും നിരീക്ഷണത്തിലാണ്. ഇന്നലെ മരിച്ച അബ്ദുൽ അസീസിന് രോഗം പകർന്നത് ആരിൽ നിന്നാണെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഈ സമ്പർക്ക പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏഞ്ചലുണ്ട്, കാസർഗോഡ് നിന്നും മുജീബുണ്ട്. ആദ്യം ഏഞ്ചലിലേക്ക് പോവുകയാണെങ്കിൽ, ഏഞ്ചൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ രണ്ടാമത്തെ കോവിഡ് മരണം സ്ഥിരീകരിച്ചിരുന്നു. അത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. ഇതേ തുടർന്ന് പോത്തൻകോടും, അദ്ദേഹത്തിന്റെ സ്ഥലമായ പോത്തൻകോടും, മരിച്ച അബ്ദുൽ അസീസിന്റെ സ്ഥലമായ പോത്തൻകോടും സമീപ പഞ്ചായത്തുകളിലും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഒരു നിരീക്ഷണത്തിലേക്ക് പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജില്ലയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ ഇതുൾപ്പെടെ. അമീന, കേരളം അതീവ ജാഗ്രതയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ആ ശക്തവും ഊർജിതവുമായ പരിശോധന ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. അതനുസരിച്ചുള്ള പരിശോധനകൾ ഇന്ന് സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകുന്നതുപോലെ കൂടുതൽ പോയിന്റുകളെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ പോയിന്റുകൾ പോലീസ് നിന്നുകൊണ്ട് കർശനമായ വാഹന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. യാതൊരു കാരണവശാലും അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ നിരത്തുകളിൽ ഇറങ്ങാൻ സമ്മതിക്കാത്ത വിധം പോലീസിന്റെ കർശനവും ഊർജിതവുമായ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോയിന്റുകളിൽ പോലീസിനെ ഇന്ന് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോത്തൻകോട് അതീവ ജാഗ്രതയിലാണ്. മരിച്ച അബ്ദുൽ അസീസിനെ എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല. അദ്ദേഹത്തിന് ഗൾഫിൽ നിന്നെത്തിയ ചിലരുമായി സമ്പർക്കമുണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരിൽ ആർക്കാണ് രോഗമുണ്ടായതെന്നുള്ള കാര്യത്തിലടക്കം ഇനിയും വ്യക്തത വരാനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ ഫലം നെഗറ്റീവ് ആണ് എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായി പുറത്തു വന്നിട്ടുള്ള കാര്യം. എന്നാൽ പോത്തൻകോട് ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോത്തൻകോടും സമീപ പ്രദേശങ്ങളിലും പോത്തൻകോടിന്റെ അതിർത്തിയിലുള്ള 3 കിലോമീറ്റർ ചുറ്റളവിലുമെല്ലാം അതീവ കർശനമായ ജാഗ്രതയാണ്, നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള മുഴുവൻ പേരും നിരീക്ഷണത്തിൽ പോകണമെന്ന് ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വിവരങ്ങൾ നൽകാൻ മുജീബ് റഹ്മാനാണ് നമുക്കിപ്പം ഉള്ളത്. മുജീബ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായിട്ട് കാസർഗോഡ് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കർണാടക അതിർത്തികൾ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രോഗ ബാധിച്ച ആൾക്കാർക്ക് കർണാടകത്തിലേക്ക് ചികിത്സ തേടി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്താണ് ജില്ലയിൽ നിന്നുള്ള പൊതുവായ വിവരങ്ങൾ? അവിടുത്തെ വാഹന പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അമീന, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇതുവരെ 108 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 29 പേർക്ക് സമ്പർക്കം വഴിയും ബാക്കിയുള്ളവർ നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടെത്തിയവരുമാണ്. ഇത്രയും പേരിൽ ആണുള്ളത്. ഇന്നലെ 2 പേരാണ് സ്ഥിരീകരിച്ച്. 2 പേർക്കും സമ്പർക്കം വഴിയായിരുന്നു രോഗം പടർന്നിരുന്നത്. ഇതിൽ 9 പേർ മറ്റു ജില്ലകളിലാണ് ചികിത്സ തേടിയിരുന്നത്. കണ്ണൂർ ജില്ലയിൽ 7 പേരും കോഴിക്കോട് ജില്ലയിൽ 2 പേരും കാസർഗോഡ് സ്വദേശികളായിട്ടുള്ളവർ ചികിത്സ തേടുന്നുണ്ട്. ഇത്തരത്തിലാണ് ജില്ലയിലുള്ള ക്രമീകരണങ്ങൾ. ജില്ലയിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും കോവിഡ് ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ച പഞ്ചായത്തുകൾ, 5 പഞ്ചായത്തുകളും അതുപോലെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും പ്രത്യേകമായ പരിശോധനയും നിയന്ത്രണങ്ങളും കൊണ്ടുവരും. ഈ സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കും നിയന്ത്രണങ്ങൾക്കും നേതൃത്വം നൽകുന്നത് പോലീസ് തന്നെയാണ്. അവശ്യ വസ്തുക്കൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അവശ്യ വസ്തുക്കൾ തന്നെ ആവശ്യമുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോലീസ് ഒരു നമ്പർ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നേരിട്ടെത്തിക്കും. ഈ ഇത്തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, മംഗളൂരു എന്നുള്ള വഴിയടക്കം കർണാടക ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ റോഡുകളും അടഞ്ഞു കിടക്കുകയാണ്. ദേശീയപാതയിൽ കർശന നിയന്ത്രണങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇതേ തുടർന്ന് ചികിത്സ കിട്ടാതെ ഇതുവരെ
7 പേരാണ് കാസർഗോഡ് ജില്ലയിൽ മരിച്ചത്. ഇന്നലെ 2 പേര് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെയും ഈ ദേശീയപാതമടക്കം ഉള്ളവ തുറക്കുന്ന കാര്യത്തിൽ കർണാടക അനുകൂലമായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ശരി, കാസർഗോഡ് നിന്ന് മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.